ഇത് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. ഇഷ്ടവര പ്രദായകനായ സാക്ഷാൽ പരമശിവൻ പാർവതീ സമേതനായിരുന്ന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും നൽകി വരുന്ന ദേവസങ്കേതം. മഹേശ്വരന്റെ ഇടത്തെ തുടമേൽ വലതുകൈ വച്ചവളും ഇടതുകൈയിൽ ചെന്താമരപ്പൂവ് ധരിച്ചവളുമായ ശ്രീപാർവതിയെ ഇടത്തെ തുടമേലിരുത്തിയും ദേവിയുടെ സ്തനാഗ്രത്തിൽ ഇടതുകൈ വച്ചും മറ്റു മൂന്ന് കൈകളിൽ വെൺമഴു, മാൻ, വരതം എന്നിവ ധരിച്ചും സ്വർണവർണ്ണത്തോടു കൂടിയവനും കാമദേവനെപ്പോലെ മനോഹരനും താമരപ്പൂവിൽ ഇരിക്കുന്നവനുമായ പാർവതീപതിയായ ശിവനെ തൃക്കവിയൂരപ്പനായാണ് ഭക്തജനങ്ങൾ ഇവിടെ പൂജിച്ചാരാധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിലാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ത്രേതായുഗത്തിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്ന കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ശ്രീരാമചന്ദ്രനും ആഞ്ജനേയ സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇപ്രകാരമാണ്. രാമരാവണ യുദ്ധാനന്തരം ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതനായി സുഗ്രീവൻ, ഹനുമാൻ, വിഭീഷണൻ തുടങ്ങിയ മിത്രങ്ങളോടുകൂടി പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങവേ കവിയൂർ ദേശത്തിന്റെ ചാരുതയിൽ ആകൃഷ്ടനാകുകയും അവിടെ ഇറങ്ങുകയും ചെയ്തു. ശിവപ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് കവിയൂർ എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ പ്രതിഷ്ഠയ്ക്ക് ഉത്തമമായ ഒരു മുഹൂർത്തം ആസന്നമായിരിക്കുന്നുവെന്നും അതിനായി ലക്ഷണമൊത്ത ഒരു ശിവലിംഗം തേടിയെടുത്തുകൊണ്ടുവരുവാൻ തന്റെ ദാസനായ ഹനുമാൻ സ്വാമിയോട് ആജ്ഞാപിക്കുകയും ചെയ്തു. ശിവലിംഗത്തിനായി കൈലാസത്തിലേക്ക് യാത്ര തിരിച്ച ഹനുമാൻ സ്വാമി പ്രതിഷ്ഠാകർമ്മത്തിനുള്ള ഉത്തമമായ മുഹൂർത്തം എത്തിയിട്ടും മടങ്ങിയെത്തിയില്ല. മുഹൂർത്തം വിഫലമാകരുതെന്ന് കരുതി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം ചമച്ച് പ്രതിഷ്ഠ നിർവഹിച്ചു. ശ്രീരാമചന്ദ്രൻ നടത്തിയ പ്രതിഷ്ഠയുടെ മഹാത്മ്യം ബോധ്യപ്പെട്ട ആഞ്ജനേയൻ ഭക്തി പാരവശ്യത്താൽ രാമപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ലോക അവസാനം വരെ ആ പുണ്യസങ്കേതത്തിൽ ധ്യാനനിരതനായി കഴിയുവാൻ തന്നെ അനുവദിക്കണമെന്ന് ശ്രീരാമചന്ദ്രനോട് അപേക്ഷിക്കുകയും ചെയ്തു. ശ്രീരാമചന്ദ്രൻ അപ്രകാരം അനുമതി നൽകുകയും അന്നുമുതൽ ആഞ്ജനേയന്റെ സാന്നിധ്യത്താൽ ഈ ശിവക്ഷേത്രം പാവനതരമാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. പിന്നീട് താൻ കൊണ്ടുവന്ന ശിവലിംഗം ഹനുമാൻ സ്വാമി സമീപമുള്ള ഒരു കുന്നിലേക്ക് നിക്ഷേപിക്കുകയും അത് പിന്നീട് കണ്ടെടുത്ത് സ്ഥാപിച്ചതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വാതിലിന് പുറത്തു കാണുന്ന ഈ ശ്രീകോവിലെന്നാണ് വിശ്വാസം. ഏതാണ്ട് 1000 കൊല്ലത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കവിയൂർ മഹാദേവ ക്ഷേത്രം മുൻപ് കവിയൂർ ഗ്രാമക്കാരായ 10 ഇല്ലത്തിൽ പോറ്റിമാരുടെ ഊരാൺമ ക്ഷേത്രമായിരുന്നു. മൂത്തേടത്ത് വടശ്ശേരി, കച്ചിറ വടശ്ശേരി, ചാത്തിയാടത്ത് നൈതല്ലൂർ വേങ്ങശ്ശേരി, കിഴക്കിനേത്ത് വേങ്ങശ്ശേരി, കവിയൂർ, കിഴക്കേ തെങ്ങും പള്ളി എന്നിവയ്ക്ക് ഓരോ അവകാശം വീതവും 10-ാമത്തേതായി കടുത്താനമര, നെടുങ്ങാല, ആറ്റുപുറം എന്നിവയ്ക്ക് കാൽവീതം എന്നിങ്ങനെയായിരുന്നു ഊരാൺമാ അവകാശം. പിൽക്കാലത്ത് ഊരാൺമ സ്ഥാനങ്ങളിൽ പല മാറ്റങ്ങളും വരികയുണ്ടായി. കച്ചിറ വടശ്ശേരി അന്യം നിന്നപ്പോൾ മൂത്തേടത്ത് വടശ്ശേരിയിൽ ലയിക്കുകയും ആ വഴി മൂത്തേടത്തിന് ഊരാൺമ സ്ഥാനങ്ങൾ രണ്ടാകുകയും ചെയ്തു. കിഴക്കിനടുത്ത് വേങ്ങശ്ശേരി അന്യം നിന്നപ്പോൾ തെക്കിനടുത്ത് വേങ്ങശ്ശേരിയിൽ ലയിക്കുകയും അതുവഴി തെക്കിനടുത്ത് വേങ്ങശ്ശേരിക്കും ഊരാൺമ സ്ഥാനങ്ങൾ രണ്ടാകുകയും ചെയ്തു. പടിഞ്ഞാറേ തെങ്ങുംപള്ളി ഒരു ഉടമ്പടി അനുസരിച്ച് കവിയൂർ ഇല്ലത്തിൽ ലയിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കുടികൊള്ളുന്നത്. ഇവിടെ ശിവസങ്കല്പം സൗമ്യവും യൗവനദീപ്തവുമാണ്. ശ്രീരാമപ്രതിഷ്ഠിതമായ കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയ്ക്ക് 2.5 അടിയോളം ഉയരമാണുള്ളത്. ശിവപാർവതി സങ്കല്പമാണെങ്കിലും ശിവന്റെ സ്വരൂപ വിഗ്രഹം മാത്രമേ ഇപ്പോൾ ഗർഭഗൃഹത്തിൽ കാണാനുള്ളൂ. മുൻപ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പാർവതീ പ്രതിഷ്ഠ ഇല്ലായിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്.
പിൽക്കാലത്ത് കൊല്ലവർഷം 1068 മകരത്തിലെ ഉത്രട്ടാദി നാളിലായിരുന്നു പാർവതീദേവിയുടെ പ്രതിഷ്ഠ. കിഴക്കേ നടയിൽ ശിവന്റെ ഇടത്തേ തുടയിൽ പാർവതീദേവി ഇരിക്കുന്നു എന്ന സങ്കല്പമുള്ളതിനാൽ പടിഞ്ഞാറേ നടയിൽ പ്രത്യേകമായി പാർവതീദേവിയെ പ്രതിഷ്ഠിക്കേണ്ടതില്ലെന്ന അന്നത്തെ ക്ഷേത്രം തന്ത്രിയുടെ അഭിപ്രായത്തെ അവഗണിച്ച് പ്രതിഷ്ഠ നിർവഹിപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ ഉത്തരവനുസരിച്ചായിരുന്നു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് നടന്ന പ്രതിഷ്ഠയായതിനാൽ ഇവിടെ പാർവതീദേവി ശ്രീമൂല രാജേശ്വരി എന്നാണ് അറിയപ്പെട്ടു വരുന്നത്. ശ്രീ പാർവതി സമേതനായ ശ്രീ പരമേശ്വരനാണ് ഇവിടുത്തെ മുഖ്യ ദേവതാ സങ്കല്പമെങ്കിലും ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശത്താൽ ഇവിടെ വസിക്കുന്നതിനാൽ ശ്രീ ഹനുമാൻ സ്വാമിക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ദേവസ്ഥാനമാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം. നാലമ്പലത്തിനുള്ളിൽ വായുക്കോണിലുള്ള ഉപക്ഷേത്രത്തിലാണ് ഇവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. മുഖ്യപ്രതിഷ്ഠയായ ശിവനെ വന്ദിച്ചിട്ട് വേണം ഹനുമാൻ സ്വാമിയെ വന്ദിക്കുവാൻ എന്നാണ് പ്രമാണം. വില്ലുമംഗലത്ത് സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായ ഹനുമൻ ക്ഷേത്രം ഇന്നത്തെ നിലയിൽ പുതുക്കിയത് കൊല്ലവർഷം 1115 അന്നുവരെ ഒരു ഉപദേവന്റെ സ്ഥാനം മാത്രമുണ്ടായിരുന്ന ഹനുമാൻ സ്വാമിക്ക് പ്രത്യേക മേൽശാന്തിയും മഹാക്ഷേത്ര വിധിപ്രകാരമുള്ള പൂജാവിധിയും അതോടുകൂടി നിലവിൽ വന്നു. ഏതാണ്ട് 1.5 ഉയരമുള്ളതാണ് വിഗ്രഹം. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന് പടിഞ്ഞാറുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കീഴ് തൃക്കോവിൽ പരശുരാമനാൽ പ്രതിഷ്ഠിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണെങ്കിലും ശ്രീകൃഷ്ണസ്വാമിയായാണ് സങ്കല്പം. കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിന് ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിലും താണ ശ്രീകോവിലുമാണുള്ളത്. കവിയൂർ മഹാക്ഷേത്രത്തിന്റെ ഭാഗമായ പ്രസിദ്ധമായ തൃക്കക്കുടി ഗുഹാക്ഷേത്രം പാണ്ഡവരുടെ വനവാസകാലത്ത് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. കൗരവർ വനവാസകാലത്ത് ഒളിച്ചു താമസിച്ചിരുന്ന പാണ്ഡവരെ കണ്ടെത്തിയ വിവരം ശ്രീ ഹനുമാൻ സ്വാമി മനസ്സിലാക്കുകയും തന്റെ സഹോദരനായ ഭീമൻ ഉൾപ്പെടെയുള്ള പാണ്ഡവരെ രക്ഷിക്കുന്നതിനായി കോഴികൂകി നേരം പുലർച്ചെയായതായി അറിയിച്ചു. ആ സമയത്ത് കോഴികൂകിയതിന്റെ കാരണം തിരിച്ചറിഞ്ഞ ധർമ്മപുത്ര സഹോദരന്മാരുമായി രക്ഷപ്പെട്ടതിനാലാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ പോയതെന്നാണ് ഐതിഹ്യം. കരിങ്കല്ല് തുരന്നുണ്ടാക്കിയ ഒരു ഗർഭഗൃഹവും ഒരർദ്ധമണ്ഡപവും മാത്രമാണ് ഈ ഗുഹാക്ഷേത്രത്തിലുള്ളത്. ഗർഭഗൃഹത്തിൽ 3.5 ഉയരമുള്ള ശിവലിംഗമാണുള്ളത്. അർദ്ധമണ്ഡപത്തിൽ 4 ശില്പങ്ങൾ. വടക്കേ ചുവരിൽ ഗണപതി, തെക്കേ ചുവരിൽ ജടാധാരിയായ മുനി, നടവാതിലിന് ഇരുവശവുമായി 2 ദ്വാരപാലകന്മാർ, ഇവയെല്ലാം ഇവിടുത്തെ ശില്പസൗന്ദര്യത്തിന് തെളിവായി നിലനിൽക്കുന്നവയാണ്. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് ഇവിടുത്തെ ദാരുശില്പങ്ങൾ. ബലിക്കൽപുര, വാതിൽമാടം, നമസ്കാരമണ്ഡപം എന്നിവിടങ്ങളിലെ മച്ചിലും ശ്രീകോവിലിന്റെ ചുവരിലുമായി ഈ ദാരുശില്പങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. രാമായണം, ഭാഗവതം, ശിവപുരാണം എന്നിവയെ അവലംബിച്ചുള്ള ശില്പങ്ങളാണ് അധികവും ഇവിടെ കാണാൻ കഴിയുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം കുടികൊള്ളുന്നത്. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലോട് കൂടിയ ഇവിടുത്തെ താന്ത്രിക അവകാശം പറമ്പൂരില്ലത്തിനാണ്. വളരെ സങ്കീർണമായ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രം ഏറ്റവും കൂടുതൽ ആട്ടവിശേഷങ്ങളുള്ള ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ്. 5 പൂജയും 3 ശീവേലിയുമാണ് ഇവിടെയുള്ളത്. ശീവേലിക്ക്
പാർവതി പരമേശ്വരന്മാരെ ഒരുമിച്ച് കിഴക്കേ നടയിലൂടെ എഴുന്നള്ളിക്കുന്നു. ദ്വാദശി, പ്രദോഷം, തിരുവോണം, കൃഷ്ണപക്ഷാഷ്ടമി, സംക്രാന്തി, തിരുവാതിര എന്നീ മാസവിശേഷങ്ങൾ തൃക്കവിയൂരപ്പന് പ്രധാനമാണ്. പ്രദോഷ ദിവസം പ്രത്യേക പൂജകൾക്ക് പുറമേ വിശേഷാൽ ശിവേലിയുമുണ്ട്. മകരമാസത്തിലെ ഉത്രിട്ടാദി പാർവതിയുടെ തിരുനാളായി ആഘോഷിക്കുന്ന പതിവും ഇവിടെയുണ്ട്. ശ്രീമൂല രാജേശ്വരിയുടെ തിരുനാളാഘോഷത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും മൂന്നു നേരം ആനപ്പുറത്ത് ശിവേലിയുമുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര കൊടിയേറ്റായി വരുന്ന അതിവിപുലമായ ഉത്സവമാണ് തൃക്കവിയൂരപ്പന്റെ പ്രധാന സവിശേഷത. ഒന്നാം ഉത്സവം മുതൽ ആറാം ഉത്സവം വരെ നടത്തിവരുന്ന ഊരുവലത്ത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പാർവതി സമേതനായ മഹാദേവന്റെ ചലനാത്മക പ്രസാദവും ധ്യാനനിരതനായ ആഞ്ജനേയന്റെ സ്ഥിര സാന്നിധ്യവും കൊണ്ട് ശ്രദ്ധേയമായ ഈ പുണ്യസങ്കേതം ശൈവചൈതന്യത്തിന്റെ രണ്ട് വിരുദ്ധഭാവങ്ങൾക്ക് നിത്യനിദാനമായി ഭക്തജനങ്ങൾക്ക് സകല അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുകയാണ് ഇവിടെ തൃക്കവിയൂരപ്പൻ.